മറ്റൊരാളുടെ കവിത മോഷ്ടിച്ച് സ്വന്തം പേരിൽ പ്രസിദ്ധീകരിച്ച് ഒടുവിൽ പിടിക്കപ്പെട്ടപ്പോൾ ന്യായീകരിച്ച് അത് പറ്റാതെ വന്നപ്പോൾ നാണം കെട്ട് മാപ്പ് പറഞ്ഞ ദീപ നിശാന്ത് ഇപ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ വിധികർത്താവായി എത്തിയിരിക്കുകയാണ്. അല്പസമയം മുമ്പാണ് അവർ ആലപ്പുഴയിൽ നടക്കുന്ന സ്കൂൾ കലോത്സവ വേദിയിൽ എത്തിയത്. മലയാള ഉപന്യാസ രചന മത്സരത്തിന്റെ വിധികർത്താവായാണ് എത്തിയിരിക്കുന്നത് എന്നാണ് അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പക്ഷേ ഒരു പരിധിക്കപ്പുറം അവർക്ക് മാധ്യമങ്ങളോട് സംസാരിക്കാൻ സാധിച്ചില്ല. അപ്പോൾ തന്നെ മറ്റ് വിധികർത്താക്കളും സംഘാടകരും എത്തി അവരെ വിലക്കുകയായിരുന്നു. വളരെ വിവാദപരമായ ഒരു തീരുമാനമാണ് അല്ലെങ്കിൽ ഒരു നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം കവിത മോഷ്ടിച്ച മറ്റൊരാളുടെ കവിത സ്വന്തം പേരിൽ പ്രസിദ്ധീകരിച്ച് ഒരു മോഷണം നടത്തി അത് പിടിക്കപ്പെട്ടപ്പോൾ മറ്റൊരാൾ തന്ന കവിതയാണെന്ന് പറഞ്ഞ് ന്യായീകരിച്ച് അവസാനം സോഷ്യൽ മീഡിയയിലടക്കം വലിയ പ്രതിഷേധമുയർന്നപ്പോൾ പരസ്യമായി മാപ്പ് പറഞ്ഞ ദീപ നിശാന്ത് എന്ന അധ്യാപികയാണ് ഇപ്പോൾ വിധികർത്താവായി എത്തിയിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരാൾക്ക്, അതായത് ഒരു ന്യായീകരണവും ഇല്ലാത്ത രീതിയിൽ ഒരു മോഷണം നടത്തി സ്വന്തം പേരിൽ ആളാകാൻ വേണ്ടി ശ്രമിച്ച സ്വന്തം പേരിൽ കവിത പ്രസിദ്ധീകരിച്ച ഈ ദീപ നിശാന്തിന് ഒരു വിധികർത്താവായി വരാനുള്ള യോഗ്യതയുണ്ടോ എന്ന ചോദ്യമാണ് ഇപ്പോൾ സജീവമായി ഉയരുന്നത്. വിധികർത്താക്കളിൽ തന്നെ ചിലരും അതുപോലെ തന്നെ രക്ഷിതാക്കളും ചില കുട്ടികളുടെ രക്ഷിതാക്കളും ഒക്കെ ഇതിൽ വലിയ അമർഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതിന് ശേഷമാണ് മാധ്യമപ്രവർത്തകർ ഈ വിഷയം ശ്രദ്ധിക്കുന്നതും ദീപ നിശാന്തിന് അരികിലേക്ക് എത്തുന്നതും. പക്ഷേ പ്ലീസ് എന്നെ വെറുതെ വിടൂ എന്ന് പറഞ്ഞുകൊണ്ട് ദീപ നിശാന്ത് മാറി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. മാതൃഭൂമി ന്യൂസാണ് ദീപയുമായി ഒരു അഭിമുഖത്തിന് ശ്രമിച്ചത്. പ്ലീസ് ഒന്ന് മാറി നിൽക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാൻ ശ്രമിക്കുന്ന ദീപ നിശാന്തിനോട് പിന്നീട് ചോദ്യം ചോദിക്കുമ്പോൾ മലയാള ഉപന്യാസ മത്സരത്തിനാണ് വിധികർത്താവായി എത്തിയത് എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ അതിനപ്പുറം സംസാരിക്കാൻ തുടങ്ങുമ്പോഴേക്കും മറ്റ് സംഘാടകർ വന്ന് മാധ്യമപ്രവർത്തകരെ പിന്തിരിപ്പിക്കുകയായിരുന്നു. എന്തായാലും കോപ്പിയടി വിവാദം കത്തി നിൽക്കുന്നൊരു സാഹചര്യത്തിൽ ദീപ നിശാന്തിനെ വിധികർത്താവായി കൊണ്ടുവന്നത് വലിയ വിവാദങ്ങളിലേക്ക് തന്നെ പോകുമെന്നതിൻ്റെ തുടക്കമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. കാരണം രക്ഷിതാക്കളിൽ തന്നെ പലർക്കും ഇതിൽ പരാതിയുണ്ട്. ഇങ്ങനെ കോപ്പിയടി നടത്തിയ ഒരു അധ്യാപികയ്ക്ക് എങ്ങനെയാണ് ഒരു വിധികർത്താവായി നിൽക്കാൻ കഴിയുക? യാതൊരു നൈതികതയും ഇല്ലാതെ പച്ചക്കള്ളം പറഞ്ഞ് ന്യായീകരണവാദങ്ങൾ ചമച്ച് ഒടുവിൽ അതെല്ലാം കളവാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ മാത്രം നാണം കെട്ട് മാപ്പ് പറഞ്ഞയാളാണ് ദീപ നിശാന്ത്. അല്ലാതെ ആദ്യം തന്നെ ഇത് മോഷണമാണെന്ന് സംബന്ധിച്ച് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞ ആളല്ല. ആദ്യം വലിയ ഈഗോയോടുകൂടി അതിനെ ന്യായീകരിക്കുകയും പിന്നീട് അതും സോഷ്യൽ മീഡിയ പൊളിച്ചപ്പോൾ ഒടുവിൽ നാണം കെട്ട് മാപ്പ് പറഞ്ഞയാളാണ് ദീപ നിശാന്ത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരാളെ ഏത് രീതിയിൽ ഒരു വിധികർത്താവായി കാണാൻ കഴിയുമെന്ന ചോദ്യം പരക്കെ ഉയരുകയാണ്. അതേസമയം ദീപ നിശാന്തിന് മുമ്പേ തന്നെ സംസ്ഥാന സ്കൂൾ കലോത്സവം പ്രഖ്യാപിച്ച സമയത്ത് തന്നെ വിധികർത്താവായി നിയമിച്ചതാണ്. അതിനുശേഷമാണ് ഈ വിവാദമുണ്ടായത്. തുടങ്ങിയ ന്യായീകരണവാദങ്ങൾ തീർച്ചയായും സർക്കാരിൻ്റെയും അതുപോലെ തന്നെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അത് സംബന്ധിച്ച് ഔദ്യോഗികമായൊരു വാദം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പുറത്തു വന്നിട്ടില്ല. പക്ഷേ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജഡ്ജിമാർ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശം പൊതുവിൽ എല്ലാവർക്കും അല്പസമയം മുമ്പ് നൽകിയിട്ടുണ്ട് എന്നത് മാത്രമാണ് നിലനിൽക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള വിശദീകരണങ്ങൾ പിറകെ വരും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും മലയാള ഉപന്യാസ രചനയുടെ വിധികർത്താവായി ദീപ നിശാന്ത് കോപ്പിയടി വിവാദത്തിൽപ്പെട്ട് മാപ്പ് പറഞ്ഞ ദീപ നിശാന്ത് എത്തിയിരിക്കുന്നു.